വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിസ്മയ എന്ന പെൺകുട്ടിയെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരാളും അവളെ മറക്കില്ല. മികച്ച സ്വഭാവത്തിന് ഉടമയായിരുന്നു അവൾ. അതിന് ഉദാഹരണം തന്നെയാണ് കേരളക്കരയിൽ വിസ്മയയ്ക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ഉയരുന്ന മുറവിളികൾ. കാരണം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന വീഡിയോകളിലൂടെ വിസ്മയയെ മലയാളികൾ അടുത്തറിയുകയായിരുന്നു. ആ കാന്താരി പെണ്ണ് ഉറ്റവർക്ക് എത്ര പ്രിയപ്പെട്ടവളാണെന്നും മലയാളികൾ തിരിച്ചറിഞ്ഞു. അച്ഛൻ പൊതുപ്രവർത്തകനായതിനാൽ തന്നെ എല്ലാവരോടും നന്നായി ചിരിച്ച് ഇടപഴകിയ പെൺകുട്ടിയായിരുന്നു വിസ്മയ. കൂട്ടുകാർക്കെല്ലാം അവളെപ്പറ്റി പറയാൻ നൂറ് നാവായിരുന്നു. ഇപ്പോഴിതാ വിസ്മയയുടെ മരണത്തിൽ പ്രതി കിരൺകുമാറിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി വിസ്മയയുടെ ഹോസ്റ്റൽ മേട്രൻ എത്തുകയാണ്. താൻ മകളെപ്പോലെ കണ്ടിരുന്ന വിസ്മയെക്കുറിച്ചും വേദനയോടെയാണ് ഇന്ദിര പഴയ ഓർമ്മകളും കിരണിനെ കണ്ട അനുഭവവും പങ്കുവച്ചത്. നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു വിസ്മയ. കുറ്റം പറയാൻ സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നും എനിക്കറിയാം. എന്തു പ്രശ്നമുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് അവൾ നേരിടുമായിരുന്നു. ഒരാളും സങ്കടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കഴിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു അവൾക്ക്. രണ്ടുവട്ടം കിരണിനെ കണ്ടിട്ടുണ്ട്. ആദ്യവട്ടം കണ്ടപ്പോൾ ഇരുവരും സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. അന്ന് നന്നായി ജീവിക്കണമെന്ന് ഉപദേശിച്ചിരുന്നു. രണ്ടാം വട്ടം വിവാഹം പ്രമാണിച്ച് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാനാണ് വിസ്മയ എത്തിയത്. അന്ന് കിരൺ ഒപ്പമുണ്ടായിരുന്നു. അയാൾ എത്തിയത് മദ്യപിച്ചിട്ടായിരുന്നു. നിശ്ചയം കഴിഞ്ഞ സമയമായിരുന്നു അത്. കിരണിന്റെ നിൽപ്പും കണ്ണുകളും ഒക്കെ കണ്ട് അവൻ മദ്യപിച്ചോ എന്ന് വിസ്മയയോട് ചോദിച്ചിരുന്നു. ഒന്നും പറയാതെ തന്നെ കെട്ടിപ്പിടിക്കുക മാത്രമാണ് അന്നവൾ ചെയ്തത്. അന്നേ ഇക്കാര്യം വീട്ടിൽ അറിയിച്ചെങ്കിൽ വിസ്മയ ഇന്നും ജീവിച്ചിരുന്നേനെയെന്ന് മേട്രൻ നിറകണ്ണോടെ പറയുന്നു. വിസ്മയ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും നല്ല ബോൾഡായ ക്ഷമയുള്ള കുട്ടിയാണെന്നും അതിനാലാണ് അവന്റെ കൂടെ പിടിച്ചു നിന്നതെന്നും അവർ വെളിപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.